ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും വായിൽ കൊതിയൂറുന്ന ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു മാങ്ങ അച്ചാറാണ് ഇത്. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിച്ചു തുടങ്ങാം. അതാണ് ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത. നമ്മൾ അച്ചാറുണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കാം, കുറെ നാളുകൾ വെച്ചിട്ട് ഉപയോഗിക്കാം, അങ്ങനെ പല രീതിയിലുള്ള മാങ്ങ അച്ചാറുകളുണ്ട്. അതിൽ ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇൻസ്റ്റന്റ് അല്ല, ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാറാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് മോശമായി പോവാതെ സൂക്ഷിച്ച് വെക്കാം, റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും വിഷുവിന് ഈ ഒരു അച്ചാറ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാങ്ങ അച്ചാറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഉണ്ട വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി, രണ്ട് പച്ചമുളക്. ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തു, പച്ചമുളക് മാത്രം റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത്യാവശ്യം മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആ മാങ്ങയിലേക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് പിടിച്ചാൽ മതി. ഒരുപാട് ദിവസം നമ്മൾ ഉപ്പ് ഉരുട്ടി വെക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഉപ്പ് ഉരുട്ടി വെക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ കടുകും ഉലുവയും ഒക്കെ വറുത്ത് പൊടിച്ചാണ് ഇടുന്നത്. ഉലുവ പൊടി അല്ല ഇടുന്നത്, സാധാരണ അച്ചാറിലിടുന്നതിൽ നിന്ന് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് കളർ മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഉലുവ പൊടി ചേർത്താലും മതി, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇതിന് ഉലുവ ഇതുപോലെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നത്. ഉലുവ ഒന്ന് ചൂടായി തുടങ്ങട്ടെ, ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം വേണം നമുക്ക് കടുക് ചേർക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടിനും രണ്ട് കുക്കിംഗ് ടൈം ആയതുകൊണ്ട് രണ്ടും ഒരുമിച്ച് ചേർത്താൽ ശരിയാവില്ല, അതുകൊണ്ടാണ് രണ്ടായിട്ട് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കായം, മുഴുവൻ കായമാണെങ്കിൽ കായം എണ്ണയിൽ വറുത്ത് പൊടിച്ച് ചേർക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാങ്ങയിൽ നനവ് പാടില്ല, അതുപോലെ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒന്നിലും നനവ് പാടില്ല. നമ്മളെടുക്കുന്നതെല്ലാം കഴുകി തുടച്ചെടുക്കുക. നനവില്ലാതെ എടുത്തിട്ട് വേണം എല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട്. മാങ്ങ കട്ട് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തിട്ട് മാങ്ങ കട്ട് ചെയ്യുക. അങ്ങനെ നനവില്ലാതെ എടുത്താലാണ് ഈ അച്ചാറ് നന്നായിട്ടിരിക്കുക. ഇതാകുമ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് അച്ചാറാണ്, അധികം സമയം എടുക്കില്ല. നമുക്ക് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ വേഗം ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ഉപയോഗിക്കാം, മാങ്ങയിലേക്ക് എല്ലാം പിടിച്ചു വന്നോളും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉലുവയൊക്കെ പൊട്ടി തുടങ്ങി. നമുക്കിത് മാറ്റാം. ഉലുവ കരിഞ്ഞു പോരുത് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ പൊട്ടുമ്പോൾ തന്നെ മാറ്റുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് ചൂടായി വരട്ടെ. ഉലുവ ചൂടായി വന്നതുപോലെ തന്നെ ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരുതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു കല്ലുപയോഗിച്ച് പതുക്കെ നമ്മുടെ ചപ്പാത്തി കല്ലുണ്ടല്ലോ അതിൽ വെച്ച് റോൾ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ കടുകും പൊട്ടി തുടങ്ങി, ഫ്ലെയിം കുറച്ച് വയ്ക്കാം. കടുക് ഇതുപോലെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നതിന് പകരം കടുക് പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും നമുക്ക് നമ്മുടെ ഉലുവയുടെ കൂടെ വയ്ക്കാം, ഒന്ന് ചൂട് മാറി വരുമ്പോൾ പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടാണ് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ പാനൊന്ന് ഞാൻ എടുക്കട്ടെ. അപ്പോൾ നമ്മൾ വേറെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻസൈഡ് കളർ വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് നല്ലെണ്ണ, നല്ലെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ എള്ളെണ്ണ ഉണ്ടല്ലോ, എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് ഇതുപോലെ ചെറിയ തരുതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഫൈൻ പൗഡറായിട്ടല്ല, ഇതുപോലെ പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം 1.5 ടീസ്പൂൺ കടുക് ചേർത്തോളൂ. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർക്കുക. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അച്ചാറിന് ടേസ്റ്റ് കൂടും, അതുകൊണ്ട് തന്നെ ആ കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് പൊടിക്കാത്തൊരൈറ്റം, എൻ്റെ കയ്യിലുള്ളത് കായാണ്. നിങ്ങളുടെ കയ്യിൽ കായം വറുത്ത് പൊടിച്ചതാണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട, ലാസ്റ്റ് ചേർത്താൽ മതി. കായം വറുത്ത് പൊടിച്ചിട്ടില്ല, നമ്മൾ ഫ്രഷായിട്ടുള്ള മറ്റേ കായപ്പൊടിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും ചേർത്ത് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇത് ഉണ്ടോ, നന്നായിട്ട് ക്രിസ്പായി വരുന്നുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചേർക്കുന്നത്, ഞാൻ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, കരിഞ്ഞു പോരുത്. ഇതൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അച്ചാറുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് വളരെ കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ അച്ചാറിൽ. എപ്പോഴും ഉള്ള കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കണം. സാധാരണ മാങ്ങാച്ചാറിൽ വിനാഗിരി അങ്ങനെ ചേർക്കാറില്ല, ഞാൻ ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഈ ഒരു മാങ്ങാച്ചാറിൽ വിനാഗിരി ചേർത്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഒരു 1/4 കപ്പിൽ താഴെ ഇതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ വിനാഗിരി കൂടുതൽ ചേർക്കാം കേട്ടോ. മാങ്ങയുടെ പുളിയും കൂടി അനുസരിച്ച്. ഈ ഒരു അച്ചാറിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ചെനച്ച മാങ്ങ എടുക്കാം. പച്ചമാങ്ങ തന്നെ വേണമെന്നില്ല, ചെറുതായിട്ട് ചെനച്ചു വന്ന മാങ്ങയാണെങ്കിലും എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച ഉലുവയും കടുകും, അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക, ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരാനായിട്ട്. പിന്നെ നമുക്ക് തിളപ്പിച്ച ആറിയ വെള്ളം ചേർക്കാമെങ്കിൽ ചേർക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ചേർക്കാത്തത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പോ 1 കപ്പോ തിളപ്പിച്ച അറിയ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ മാങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മതി എന്നുണ്ടെങ്കിൽ അത് മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അച്ചാറിൽ വ്യത്യാസം വരുത്താം, ആ വെള്ളത്തിൻ്റെ അളവിലൊക്കെ. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഉപ്പ് ഉരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു അച്ചാറ് ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിച്ച് തുടങ്ങുക കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ട് ഉടനെ ഉപയോഗിക്കുന്ന അച്ചാറല്ല. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്യരുത്, കുക്കിംഗ് ഒന്നും പാടില്ല. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ വിനീഗർ ചേർത്തിട്ടുണ്ട്, ബാക്കിയുള്ള മുളക് പൊടിയും എല്ലാം ചേർത്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് എടുത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ച കഴിഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങാം, പൂത്തുപോവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് നനവുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് മോശമായി പോവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം എടുത്ത് ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിനി ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ അച്ചാറുതാ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും 3 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് അച്ചാർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷുവിന് അച്ചാർ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച മുന്നേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു അച്ചാർ എടുത്തത്. അപ്പോൾ 3 ദിവസം കൊണ്ട് തന്നെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി റെഡി ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഇന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോൾ നമുക്ക് വിഷു ആകുമ്പോൾ അച്ചാർ ഉണ്ടാക്കി കഴിക്കാം. അച്ചാറുണ്ടാക്കി കഴിക്കാം എന്നല്ല, അച്ചാറെടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും രണ്ട് മാങ്ങ എടുത്തിട്ട് ഉടനെ തന്നെ ഈ ഒരു അച്ചാറുണ്ടാക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ
ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോലല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അച്ചാറുണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വിഷുവിന് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.